ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഡിലേ ആയില്ലേ നമ്മളെ വ്ളോഗ്സൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മൈബോൾ ആപ്പ് വന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം. ഇന്ന് റോസിന് മാത്രമേ ക്ലാസ് ഉള്ളൂ, റീന് സ്റ്റഡി ലീവ് ആണ്. പിന്നെ ഇക്കാക്ക് ഓഫീസിലൊക്കെ ഫുഡ് കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 4 മണിക്ക് മുമ്പ് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കിച്ചണിൽ കയറി. അപ്പം അരി ഞാൻ തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചോറുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ തലേ ദിവസം അരി സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഒരു അരിയുടെ ആ ഒരു കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോയിട്ട് വേണമല്ലോ നമുക്ക് ക്ലിയർ വെള്ളത്തിൽ വേണമല്ലോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഞാൻ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ അരി ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും കേട്ടോ. മട്ടരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതാ ചോറ് നേരത്തെ തന്നെ ചോറ് റെഡിയാക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ പുറത്തു പോകുന്ന ഞാനും മൈബോളാപ്പിയുമാണ് പുറത്തു പോകുന്നത്. റോസ് സ്കൂളിലേക്ക് പോകും, പിന്നെ റീനും റൂഹി മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, മിക്ക ഓഫീസിലോട്ടും പോകും. അപ്പം ചോറ് അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി അതിലോട്ടുള്ള കറി ഉണ്ടാക്കുകയാണ്. കറിയായിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, വഴുതനങ്ങ താളിച്ചത്. അത് ഇക്കാക്ക് ഇഷ്ടമാണ്, പിന്നെ മക്കൾക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ലാണ്ട് ഇഷ്ടമാണ്. അപ്പം പിന്നെ അതാണ് ആക്കുന്നത്. പിന്നെ തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇക്കാക്ക് ഓഫീസിലോട്ട് ഇതൊക്കെ മതി, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ ഇക്കാക്ക് സന്തോഷം. അപ്പം ഇത് താളിക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ നമ്മുടെ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗ് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസമായില്ലേ. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ചല്ല ഒത്തിരി ബിസി ആയിരുന്നു. ഈ വർഷം ഇൻഷാല്ലാ നമ്മൾ ഹൗസ് വാർമിംഗ് ഒക്കെ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, അതായത് റീൻ്റെ 10th exam അല്ലേ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നാട്ടിൽ സെറ്റിൽ ആവാൻ ഒക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നാട്ടിലോട്ട് അയക്കണം. കാർഗോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അയക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോകാനുണ്ട്. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് ഒന്ന് കാണാൻ നോക്കാം മാക്സിമം. അപ്പം ഇക്കാക്ക് ഓഫീസിലേക്ക് കൊടുത്തേക്കാനാണ് ഇപ്പം ഈ മുട്ട ഉണ്ടാക്കുന്നത്. അപ്പം ചോറ്, വഴുതനങ്ങ കറി, ഒരു ചമ്മന്തിയും പിന്നെ ഓംലെറ്റും ആണ് ഓഫീസിലോട്ട് കൊടുത്തേക്കുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. ഇക്കാക്ക് ഇതുപോലെ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട്. മഞ്ഞളും കുരുമുളകും കൂടി ചേർത്താൽ കുർക്കുമിൻ കണ്ടൻറ്റ് നന്നായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ മുട്ടയിലൊക്കെയുള്ള നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഉപ്പേരിയിലൊക്കെ ആണല്ലോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടുള്ള മുട്ട കേട്ടോ. അപ്പോൾ അതാ വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. കറിയായിട്ടും സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ദോശ അവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ നമുക്ക് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് നാട്ടിലേക്ക്, മീൻസ് നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവാൻ പോകുന്ന സമയത്ത് കുറച്ച് വലിയ സാധനങ്ങളൊക്കെ അയക്കാനുണ്ടാവുമല്ലോ. അപ്പം അതും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് അന്ന് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് കുറേ മുമ്പ് കിട്ടിയതായിരുന്നു കേട്ടോ. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതൊന്നും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാണല്ലോ. അപ്പം കുറച്ച് സാധനങ്ങളും കൊണ്ടുപോവാം, അതും കൂടി അയച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാണല്ലോ. അത് അവിടെ എത്തുന്നുണ്ടോ കറക്റ്റായിട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതൊക്കെ കുറച്ച് മുമ്പ് എനിക്ക് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് വന്ന പ്രൊഡക്ട്സ് ആയിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് പലയിടത്തും അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഒരു തവണ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ തന്നെ എടുത്ത് വെച്ചതാണ്. എല്ലാം കൂടി നമുക്ക് ഇവിടെ വെക്കാനുള്ള സ്പേസും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, എല്ലാം വ്യത്യസ്ത ബ്രാൻഡ്സാണ്. അപ്പം അതൊക്കെ ഒന്ന് നാട്ടിലോട്ട് അയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റേതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാവുമ്പോഴെന്താന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളും ഈ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ പിക്ക് ചെയ്യും. പക്ഷേ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് തിരിച്ച് മീൻസ് നമ്മൾ പിന്നീട് തീരുമാനിക്കാം. നമ്മൾ പോകുന്ന സമയത്ത് ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിങ്ങനെ ബോക്സിലുള്ളതൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ട്. പാത്രങ്ങൾ പിന്നെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റേതായ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതാ മൈബോൾ അപ്പം അതാ, പിന്നെ റോസും അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.
ഇക്കാക്കുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്, ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഇനിയിപ്പം ഞാനും അയവളപ്പം ഇങ്ങോട്ട് പോകുന്നത്, തിരിച്ച് വരുമ്പോൾ എങ്ങനെയായാലും വൈകുന്നേരം ആവും ഇൻഷാല്ല. അപ്പം ഇക്കാക്ക് ഫുഡ് വേണമല്ലോ. പിന്നെ അത് റോസൂന് ഞാൻ ഉഴുന്ന ദോശയുടെ മാവിൽ ഉത്തപ്പം പോലെ മുട്ടക്കെ ഇട്ടിട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പിസ്സ പോലെ, ഉത്തപ്പം പിസ്സ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുകയാണ്. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിക്കുന്ന സ്നാക്സേ കഴിക്കുള്ളൂ. പിന്നെ റീനും റൂഹിയും കിടന്നുറങ്ങാണ്. ഇനിയിപ്പം റൂഹിനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ അവളെ ഉണർത്തിയിട്ടില്ല. റോസിനാണെങ്കിൽ ഇന്ന് ലീവ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അവൾക്ക് ഇന്ന് കുറേ സാധനങ്ങളൊക്കെ അസൈൻമെൻറ്റ്സൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തായാലും ഇന്ന് പോകണം. അപ്പോൾ ഒറ്റയ്ക്കാണിന്ന് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കും, അവൾ വണ്ടിയിൽ കയറുന്നു ബസ്സിൽ കയറുന്നുണ്ടോയെന്നൊക്കെ. സാധാരണ റോസൂന് രാവിലെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര മടിയാണ്. പക്ഷേ റീനു ഇല്ലാന്ന് ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ട് പോകും. അവൾക്ക് തന്നെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റോസ് സ്കൂളിലേക്ക് പോയി, അതുപോലെ ഇക്ക ഓഫീസിലേക്കും പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം എല്ലാം കൂടി വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ഇന്ന് പോക്ക് നടക്കില്ല. പിന്നെ റൂഹിമോൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് പോകും വേണം കേട്ടോ. റൂഹിനെ കൊണ്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ റൂഹിയും റീനും വീട്ടിലുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്ത് ഞാനും മാബിളപ്പയും കൂടി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലേക്കാണ്. ആ ലുസൂദ് കാർഗോ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷണൽ വീഡിയോ മാത്രമല്ല, എനിക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ എങ്ങനെ അയക്കുക, നമ്മൾക്ക് ഇവിടുന്ന് ഹൗസ് ഫാമിങ്ങിന് സാധനങ്ങൾ വാങ്ങിച്ച് അയക്കണമെങ്കിൽ, പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അയക്കുമ്പം എങ്ങനെ അവിടെ കേടുകൂടാണ്ട് എത്താൻ പറ്റുക എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് അയക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ കാർഗോ സർവീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർഗോ സർവീസ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ പൊട്ടാണ്ട് സേഫായിട്ട് എത്തണമല്ലോ. അപ്പോൾ ഈ അലുസൂദ് കാർഗോ സർവീസ് ഇവിടെ യു എയിൽ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം 40 വർഷത്തിന് മുകളിലായി. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസാണ്, കാർഗോ സർവീസാണ്. പിന്നെ ഞാനിപ്പം ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ചെറിയ ബോക്സുകളുണ്ടല്ലോ, അപ്പോൾ അത് അയക്കുന്നത് ഡോർ ടു ഡോർ സർവീസാണ്. അത് നിങ്ങൾക്ക് ഷിപ്പ് കാർഗോ അയക്കാം, അല്ലെങ്കിൽ എയർ കാർഗോ അയക്കാം. ഇതുപോലെ ബബിൾ റാപ്പിലൊക്കെ ആയിരിക്കും പൊട്ടുന്ന സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ആണി തറയ്ക്കുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടെയ്നറിനകത്ത് വെക്കുന്ന ബോക്സുകൾ കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സിന് അനുസരിച്ചുള്ള സൈസിന് അനുസരിച്ചുള്ള ബോക്സുകളാണ് അവർ അങ്ങനെ ആക്കുന്നത് കേട്ടോ. അതൊക്കെ അവരിവിടെ നമ്മളുടെ പ്രൊഡക്ട്സിന് അനുസരിച്ചിട്ടുള്ള ഇപ്പം ടി വി, വാഷിംഗ് മെഷീൻ അതിനൊക്കെ ഓരോ ബോക്സുകളാക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ഈ ഇപ്പം ഡോർ ടു ഡോർ സർവീസിൻ്റെ ഒരു ബോക്സ്. അകത്ത് തെർമോക്കോളൊക്കെ വെച്ച് പിന്നെ ബബിൾ റാപ്പിലൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കുന്നത്. പൊട്ടാണ്ട് അത്രയും സേഫായിട്ട് കിട്ടുന്നുള്ള 100% ഗ്യാരണ്ടിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഇവിടുന്ന് ടി വി ഒക്കെ അയക്കണം എന്നാണെങ്കിൽ, വലിയ ടി വി ഒക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു പെട്ടിയുണ്ടോ, അത് ടി വിൻ്റേതായിട്ടുള്ള പെട്ടിയാണ്. അത് നമ്മളെ ടി വിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള പെട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് അയക്കുന്നത് കേട്ടോ. നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കി പോകുന്ന സമയത്ത് 1 കിലോയ്ക്ക് 1 ദിർഹംസ് വെച്ചിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. 1 kg 1 ദിർഹംസ് ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നാട്ടിലേക്ക് കാർഗോ അയക്കാം. എങ്ങനെയെന്നല്ലേ നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ ഇക്ക എങ്ങനെയൊക്കെയാണ് സംഭവം? ഇതിൽ നമുക്ക് 1500 കിലോ വരെ കൊള്ളും ഈ ബോക്സിനകത്ത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച്, മൈക്രോവേവ്, AC, പിന്നെ സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കും. അതായത് പുതിയതാണോ അതോ യൂസ്ഡ് ആണോ? നമുക്ക് പുതിയതും അയക്കാം, യൂസ്ഡും അയക്കാം. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടുന്ന് ഫാമിലി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം ഇത്രയും ബൾക്കായിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആൾക്കാർ തന്നെ നമ്മുടെ പാക്കിംഗ് ടീം വന്ന് പാക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസിൽ വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് ബോക്സ് അവിടുന്ന് സ്റ്റഫ് ചെയ്യും, അവിടുന്ന് തന്നെ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മളിത് ഓപ്പൺ ആക്കുന്നത് കൊച്ചി കസ്റ്റംസ് ക്ലിയറൻസിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പ്രസൻസിൽ വെച്ചിട്ടാണ് അവർ ഓപ്പൺ ആക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിയും കൂടി ഇതിനുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യും, ഒന്നും നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ ആൾക്കാർക്ക് സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി, നമ്മൾ എൻ്റെ ആൾക്കാർ പാക്ക് ചെയ്ത് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യും, അവിടുന്ന് ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നമ്മൾ ഡെലിവറി. നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, നല്ല പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നാട്ടിൽ സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇവിടെ കളഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഡ്യൂട്ടി ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു 1 kg 1 ദിർഹംസ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. എത്ര ടൈം എടുക്കും ഇതിപ്പോൾ നാട്ടിൽ? ഇതിൽ ഇതിൻ്റെ ട്രാൻസിറ്റ് ടൈം 7 ഡേയ്സ് ആണ്. പിന്നെ അവിടുത്തെ ക്ലിയറൻസ് എല്ലാം അടക്കം ഒരു 15-20 ഡേയ്സ് ആണ്.
മാക്സിമം ഡെലിവറി പീരീഡ് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ഫാമിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഇങ്ങനെ അയക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ പ്രവാസികൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് എല്ലാം നോക്കണം, ആ ടൈമിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടുന്ന് ആൾക്കാർ ഇവിടെ നമുക്കെല്ലാം നല്ല പ്രോഡക്റ്റ് കിട്ടും, ഓഫറിൽ കിട്ടും, നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. അത് നമ്മൾ വാങ്ങിച്ച് നമ്മളുടെ വെയർ ഹൗസിലേക്ക് ഡെലിവറി കൊടുത്താൽ ഷോപ്പ് ആൻഡ് ഡെലിവറി ഇവിടെ വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇവിടെ തന്നെ നമ്മൾ ഡിസ്പാച്ച് കൂടുതലും നമ്മൾ നാട്ടിൽ നിന്ന് ആ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതിലും ചിലപ്പോൾ ലാഭം ഇവിടുന്ന് തീർച്ചയായിട്ടും. അതാ കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്റെ ബേസിസിലും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇവിടുന്ന് വാങ്ങിച്ചയക്കുന്നത് തന്നെയാണ് ലാഭം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അവരായിട്ട് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ഹൗസ് ഫാമിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാർഗോ സർവീസ് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാഹ് എനിക്ക് ഇവിടെ കണ്ടപ്പം വന്ന് കണ്ടപ്പം അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അവർ പാക്ക് ചെയ്തുതരും, നമ്മൾ മുമ്പിൽ വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്തുതരും, എല്ലാം ബോക്സൊക്കെ റെഡിയാക്കി തരും എന്നൊക്കെ പറഞ്ഞപ്പം അതും ഒരു ആശ്വാസം തോന്നി. അതാ നമ്മൾ ടി വി ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ബോക്സ് ആട്ടത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം, അവരുമായിട്ട് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. ഇനി അടുത്തായിട്ട് എനിക്ക് മദീന മോളിൻ്റെ അടുത്ത്, ഇവിടെ ഇപ്പോൾ ദുബായിൽ മദീന മോളിൻ്റെ അടുത്ത് വരെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിന് മുമ്പ് എൻ്റെ കസിൻ ഉണ്ട്, എൻ്റെ അമ്മയുടെ മോളാണ് ഷബ്ന. അപ്പം അവളെ വീട് ഇവിടെ തൊട്ടടുത്താണ്, അപ്പോൾ അവളെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലിതാ ആ കാണുന്ന മദീന മോളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ എനിക്കൊരു അബായ റിവ്യൂ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രൊമോഷണൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഇത് രണ്ട് വീഡിയോസും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അബായസൊക്കെ കണ്ടുപോക്കാം കേട്ടോ. ഇന്നിപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന അബായസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൽ സഫ അബായാസ് ആൻഡ് ഷോൾ ആ ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പ്രീമിയം ക്വാളിറ്റി അബായസ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലായിരിക്കും അബായസ് ഉള്ളത്. പക്ഷേ അത്യാവശ്യം ഈ ഇവിടുത്തെ ലോക്കൽസ് അതായത് അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അബായസ് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടുന്നത്. അത്രയും നല്ല തുണികളായിരിക്കും, അതുപോലെ തന്നെ അത്രയും നല്ല അടിപൊളി വർക്കും, പിന്നെ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള തുണിയിലായിരിക്കും ഇവർ ഈ അബായസൊക്കെ ചെയ്തു തരുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റി അബായസ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അതായത് ഇച്ചിരി കമ്പാരിറ്റീവ്ലി മറ്റ് അബായ ഷോപ്പിൽ വെച്ച് നോക്കുമ്പം ഇത് റേറ്റ് കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ കിട്ടുന്ന അബായസൊക്കെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി അബായസാണ്. അത് നമുക്ക് ഒരു അബായ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റി അബായസാണ്. അത് അറബ്സ് യൂസ് ചെയ്യുന്ന അബായസിൻ്റെ റേറ്റൊക്കെ നമുക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത്. 200 ആ റേഞ്ചിലൊക്കെ നല്ല അബായസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മോഡലിൽ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് ഫറാഷ ടൈപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് നമ്മൾക്കിപ്പം ഒരു ഫംഗ്ഷൻ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ അബായസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്നിപ്പം ഒരു വേറൊരു ലുക്ക് തന്നെയാണല്ലോ. അപ്പം അതിനൊക്കെ പറ്റിയ നല്ല അബായസ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അബായസൊക്കെ കാണുന്നത്. ആ ഒരു വർക്കൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക്സ് ആണെന്നുള്ളത് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് നാട്ടിൽ കിട്ടുമെന്നുള്ളത്. തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കാരണം ഇവർക്ക് നാട്ടിൽ വടകര, കാലിക്കറ്റ്, കണ്ണൂർ, തലശ്ശേരി, പേരാമ്പ്ര, മുക്കം അങ്ങനെ 8 ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ UAE മാത്രമല്ല നാട്ടിലും ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയും ഈ ക്വാളിറ്റി ഈ പ്രീമിയം ക്വാളിറ്റി അബായസ് അവൈലബിൾ ആട്ടോ. 25 എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് അൽ സഫ അബായസ്. അതും പ്രീമിയം ക്വാളിറ്റി അബായസിലാട്ടോ. 25 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരിക്കും പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പം അബായസത്തിന് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൂ. നമ്മളെന്തായാലും കല്യാണ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ അത്യാവശ്യം വില കൂടിയ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അബായസ് അത്രയും സ്റ്റൈലിഷായിട്ട് യൂസ് ചെയ്തുകൂടാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളേഴ്സിൽ നല്ല പാറ്റേണിലൊക്കെയാണ് വരുന്നത്. നല്ല വർക്കാണ്. നമ്മൾ ആ ഒരു യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് മോഡസ്റ്റ് വെയേഴ്സിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ മോഡസ്റ്റ് വെയേഴ്സിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. നല്ല സിമ്പിളാണ്, എലഗൻറ്റ് ലുക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്.
അതുപോലെ നിങ്ങൾക്കിപ്പം ഇവരുടെ അബായ ഔട്ട്ലെറ്റ്സിൽ നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേരളത്തിലെ വലിയ വലിയ വെഡ്ഡിങ് സെൻറ്ററിലൊക്കെ ഇവരുടെ അബായസ് അവൈലബിൾ ആണ്. അൽസഫ അബായസ് ചോദിച്ചു നോക്കിയാൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ അവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഷോളുകളും അങ്ങനെയുള്ള ആക്സസറീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ബ്ലാക്ക് അബായസിലും നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് ഇവിടെ കണ്ടിട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ. നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളി തുണിയാണ്. നല്ല വർക്കൊക്കെ കണ്ടിട്ടുള്ളതാ. ഈ ഒരു സ്ലീവ് ആണോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷോളിൻ്റെ അറ്റത്തുണ്ട് കേട്ടോ വർക്ക്. ഷോൾ നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു അബായ കണ്ടോ, നല്ല ഭംഗിയുള്ള കളറിൽ നല്ലൊരു പാറ്റേണിലൊക്കെ വരുന്ന ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഫറാഷ ടൈപ്പാണ്. നിങ്ങൾക്ക് ഇനി നോർമൽ സ്ലീവ് മതിയെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്തായാലും നിങ്ങൾ അബായസൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു പ്രീമിയം ക്വാളിറ്റി അബായസൊക്കെ ഭയങ്കര താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കാം. നാട്ടിലും ഔട്ട്ലെറ്റ് ഉണ്ട്. ഞാൻ താഴെ നമ്പേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ട് വരുവാണെങ്കിൽ ജസ്റ്റ് അതും കൂടി പറയാം കേട്ടോ, മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യാം, ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അങ്ങനെ പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം ടയർഡായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഉച്ച സമയമായിട്ടോ. അപ്പം ഫുഡൊക്കെ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ജസ്റ്റ് ചായയും എന്തെങ്കിലും സ്നാക്കായിട്ട് ഇപ്പോൾ ഇവിടെ കൊത്തു പൊറോട്ടയൊക്കെയാണ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൊത്തു പൊറോട്ടയും പിന്നെ പാൽ കപ്പയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. കസിനെ അവിടെ അവരുടെ വീടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മിസ്സാക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.